വാഹനത്തിന്റെ വീലുകൾ കറങ്ങുമ്പോൾ തേയ്മാനമൊന്നും സംഭവിക്കാതെ സ്മൂത്തായി കറങ്ങുന്നതിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വീൽ ബെയറിംഗ്. ഈ വീൽ ബെയറിംഗിന്റെ ഒരു ഭാഗം കറങ്ങുന്ന വീലുമായും മറ്റേ ഭാഗം സസ്പെൻഷൻ സിസ്റ്റവുമായും ഫിക്സഡായി ബന്ധിപ്പിച്ചിരിക്കും. ഈ ബെയറിംഗിലുള്ള റോളർ എലമെന്റിലേക്കാണ് വാഹനത്തിന്റെ മുഴുവൻ ഭാരവും എത്തുന്നത്. വീല് കറങ്ങുന്നതിനനുസരിച്ച് ബെയറിംഗിലുള്ള ഈ റോളർ എലമെന്റ് കറങ്ങുകയും ഇന്നർ ഔട്ടർ റിംഗ് ഭാഗങ്ങൾക്ക് തേയ്മാനം ഉണ്ടാകാത്ത രീതിയിൽ കറങ്ങുന്നതിന് സഹായിക്കുകയും ചെയ്യും. രണ്ടു തരം ഓട്ടോമോട്ടീവ് ബിയറിംഗുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ബോൾ ബിയറിംഗും മറ്റേത് റോളർ ബിയറിംഗും. താങ്ങുന്ന ഭാരത്തേക്കാൾ കൂടുതൽ വേഗതയാണ് ആവശ്യമെങ്കിൽ ബോൾ ബിയറിംഗുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ ബിയറിംഗിന്റെ കുറച്ച് ഭാഗം മാത്രമേ ഇന്നർ റിംഗിലും ഔട്ടർ റിംഗിലുമായിട്ട് കോൺടാക്റ്റ് ആകുന്നുള്ളൂ. അതിനാൽ തന്നെ റോളിംഗ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഭാരം കൂടുതൽ താങ്ങേണ്ട ആവശ്യങ്ങൾക്ക് റോളർ ബിയറിംഗുകളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇന്നർ റിംഗിലും ഔട്ടർ റിംഗിലുമായിട്ട് കൂടുതൽ കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് ഈ ബിയറിംഗുകൾ കൂടുതൽ ഭാരം താങ്ങാൻ കഴിവുള്ളവയാണ്. ഈ വീൽ ബിയറിംഗ് ഡാമേജ് ആവുന്നത് ചിലപ്പോൾ വാഹനത്തിന്റെ വീല് തന്നെ ഊരിപ്പോകുന്നതിന് കാരണമാവും. വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീലുകളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ശബ്ദമുണ്ടാകുന്നു. ആ ശബ്ദം വേഗത കൂടുന്തോറും അധികമായി വരികയാണെങ്കിൽ വീൽ ബിയറിംഗ് ഡാമേജ് ആയതിന്റെ ഒരു സൂചനയാണ്. വീൽ ബിയറിംഗ് ഡാമേജ് ആകുന്നത് വീലിന്റെ അലൈൻമെന്റിനെ ബാധിക്കുകയും ഇത് സ്റ്റീറിംഗ് വീലിൽ വൈബ്രേഷൻ സംഭവിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. വാഹനത്തിന്റെ വേഗത കൂടുന്തോറും സ്റ്റീറിംഗ് വീലിൽ വൈബ്രേഷൻ അധികമായി വരികയാണെങ്കിൽ വീൽ ബെയറിംഗ് ഡാമേജ് ആയതിന്റെ ഒരു സൂചനയാണ്. ടയറുകൾക്ക് റോഡുമായി ശരിയായ രീതിയിൽ കോൺടാക്ട് നിലനിർത്താൻ സാധിക്കാതെ വരികയും ടയറുകൾ അൺഈവൻ ആയിട്ട് തേയ്മാനം സംഭവിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. വാഹനം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഡ്രൈവറിന്റെ ഇൻപുട്ട് ഇല്ലാതെ നീങ്ങുകയാണെങ്കിൽ അതുപോലെ വീലുകൾക്ക് വോബ്ലിംഗ് സംഭവിക്കുന്നതിനും ഇത് സ്റ്റീറിംഗ് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നതിനും കാരണമാവും. വീൽ ബെയറിംഗ് ഡാമേജ് സംഭവിച്ച വീലുകൾ കൂടുതലായി ഇളക്കം സംഭവിക്കുന്നതിനും ഇത് സ്റ്റീറിംഗ് വീലിൽ കൂടുതൽ പ്ലേ അനുഭവപ്പെടുന്നതിനും കാരണമാവും. സ്റ്റീറിംഗ് വീലിൽ നൽകുന്ന ഇൻപുട്ടിനനുസരിച്ച് ശരിയായ ഡയറക്ഷനിലേക്ക് വീലുകൾ പോകാതിരിക്കുന്നതിന് ഇത് കാരണമാവും. വീൽ ബെയറിംഗ് ഡാമേജ് ആവുന്നത് ABS വാണിംഗ് ലൈറ്റ് കത്തുന്നതിന് കാരണമാവും. കാരണം ABS കൺട്രോൾ മൊഡ്യൂളിന് വീലിന്റെ റൊട്ടേഷൻ സിഗ്നൽ നൽകുന്ന വീൽ സ്പീഡ് സെൻസർ ബന്ധിപ്പിച്ചിരിക്കുന്നത് വീൽ ഹബിലാണ്. അങ്ങനെ വരുമ്പോൾ ഈ വീൽ ഹബിലുള്ള വീൽ ബെയറിംഗ് ഡാമേജ് ആവുന്നത് ശരിയായ രീതിയിൽ റീഡിംഗ് ലഭിക്കാതിരിക്കുന്നതിന് കാരണമാവും. വീൽ സ്പീഡ് സെൻസറിൽ നിന്ന് ശരിയായ സിഗ്നൽ ലഭിക്കാതിരിക്കുന്നത് ABS കൺട്രോൾ മൊഡ്യൂളിന് വീലുകളുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും വാഹനത്തിലെ ABS പ്രവർത്തിക്കാതിരിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. വീൽ ബെയറിംഗ് ഡാമേജ് ആവുന്നത് എഞ്ചിനിൽ നിന്ന് വീലുകളിലേക്ക് പവർ എത്തിക്കുന്നതിന് സഹായിക്കുന്ന CV ജോയിന്റുകൾ ഡാമേജ് ആവുന്നതിന് കാരണമാവും. ഇത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ വീൽ ബെയറിംഗ് ചെക്ക് ചെയ്യുകയും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ മാറ്റാനും ശ്രദ്ധിക്കുക. വീൽ ബെയറിംഗ് ഡാമേജ് ആയിട്ടും ശ്രദ്ധിക്കാതിരിക്കുന്നത് വീൽ ബെയറിംഗ് പൂർണ്ണമായി നാശം സംഭവിക്കുന്നതിനും ചിലപ്പോൾ വീലുകൾ വരെ വണ്ടിയിൽ നിന്ന് ഊരിപ്പോകുന്നതിന് കാരണമാവുകയും ചെയ്യും.